കണ്ണൂരിൽ പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ ഉണ്ടായ ഗുരുതര വീഴ്ച തെളിവെടുപ്പിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് ബോധ്യമായി. എക്സ്റ്റേണൽ എക്സാമിനർക്കുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറലിന് കൈമാറി. വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ മാർക്ക് ഉടൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ട നടപടി ഉണ്ടാകുമെന്ന് ഡയറക്ടർ ജനറൽ ജീവൻ ബാബു സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനും പി ടി എ പ്രസിഡന്റിനും ഉറപ്പ് നൽകി. കണ്ണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 120 കുട്ടികൾക്കാണ് എക്സ്റ്റേണൽ എക്സാമിനോട് പിഴവിനെ തുടർന്ന് കണക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മാർക്ക് നഷ്ടമായത്. ഇത് സംബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിനിയ റോസ് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് എക്സ്റ്റേണൽ എക്സാമിനറെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ നടന്ന ഹിയറിംഗിൽ എക്സ്റ്റേണൽ എക്സാമിനോട് ഗുരുതര വീഴ്ച ജോയിന്റ് ഡയറക്ടർക്ക് ബോധ്യമായി. പൊതുപരീക്ഷാ സൈറ്റിൽ മാർക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതിന് വിദ്യാഭ്യാസ ഡയറക്ടർ ജനറലാണ് അധികാരം. ഹിയറിംഗിന്റെ റിപ്പോർട്ട് ജോയിന്റ് ഡയറക്ടർ ജനറലിന് കൈമാറി. ഹിയറിംഗിനായി പോയ കണ്ണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിനിയ റോസ്, പി ടി എ പ്രസിഡന്റ് രതീഷ് ആന്റണി എന്നിവർ ഡയറക്ടർ ജനറൽ കെ ജീവൻ ബാബുവിനെയും കണ്ടു. വിദ്യാർത്ഥികളുടെ ആശങ്ക ഇരുവരും അദ്ദേഹത്തെ അറിയിച്ചു. മാർക്ക് ലഭ്യമാക്കാൻ വേണ്ട നടപടി ഉടൻ ഉണ്ടാകുമെന്ന് ഡയറക്ടർ ജനറൽ ഉറപ്പ് നൽകിയതായി പി ടി എ പ്രസിഡന്റ് രതീഷ് ആന്റണി പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായ ജീവൻ ബാബു ഐ എസുമായി സംസാരിക്കാൻ സാധിച്ചു. അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അതിൻ്റെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടികൾക്ക് വേണ്ട ആശങ്കയൊന്നും വേണ്ട, രക്ഷിതാക്കളോടും ആശങ്കയൊന്നും വേണ്ട എന്ന് അറിയിക്കാൻ പറഞ്ഞു. ആ നടപടികൾ ക്രമം പൂർത്തിയാക്കേണ്ട കാലതാമസം മാത്രമാണ് ഇതിന് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഫയൽ ലഭിക്കുന്ന ഉടൻ തന്നെ അത് അദ്ദേഹത്തിന് അയച്ചു എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഫയൽ നോക്കിയും ഉടൻ തന്നെ അതിന് വേണ്ട നടപടിക്രമം ഒരു ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകി. 40 മാർക്കിന്റെ കണക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ മൂല്യനിർണ്ണയം അധ്യാപിക നടത്തിയത് 20 മാർക്കിനായിരുന്നു. ഇതേ തുടർന്ന് സ്കൂളിലെ 34 കുട്ടികളുടെ A+ എന്ന നേട്ടം നഷ്ടമായി. ഒപ്പം ഒരു കുട്ടിക്ക് മുഴുവൻ മാർക്ക് ലഭിക്കേണ്ട സാഹചര്യവും ഇല്ലാതായി. ഇത് വിദ്യാർത്ഥികൾക്ക് കടുത്ത മാനസിക പ്രയാസമാണ് സൃഷ്ടിച്ചത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.